പ്രളയങ്ങളുടെയും മഹാമാരിയുടെയും അതിജീവനത്തിനപ്പുറത്ത് മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിന് തിരി തെളിയുന്നു. ഡിസംബർ 21 ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രളയവും മഹാമാരിയും മൂലം 2017 ശേഷം നിന്ന് പോയ സാംസ്കാരികോത്സവത്തിനാണ് വടക്കാഞ്ചേരി നഗരസഭയും മുകുന്ദരാജ അക്കാദമിയും സംയുക്തമായി നേതൃത്വം നൽകുന്നത്. ഡിസംബർ 21 മുതൽ 24 വരെ 4 ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക സമന്വയങ്ങളോടെ അമ്പലപ്പുരത്ത് വെച്ച് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കും. ഡിസംബർ 21 ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കോവിഡ് കാല ഇടവേളയ്ക്ക് ശേഷം കലാകാരന്മാരുടെ അരങ്ങുണർച്ചയ്ക്കായി മാറുകയാണ് സാംസ്കാരികോത്സവം. അമ്പലപുരത്തെ മഹത്തായ കലാപാരമ്പര്യത്തിന്റെ വിളംബരമായി നാട്ടരങ്ങുകൾക്കുള്ള അവസരങ്ങളും ധാരാളമായി ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 24 സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. വേദിയിൽ മുകുന്ദരാജ പുരസ്കാരങ്ങൾ സമർപ്പിക്കും. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വിശ്വപ്രശസ്ത നർത്തകി കലാമണ്ഡലം ക്ഷേമാവതിയും പുതുതലമുറയിലെ കഥകളി നടൻ പ്രവീൺ കലാമണ്ഡലവുമാണ് മുകുന്ദരാജ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. 73 വയസ്സിലും ഗവേഷകയുടെ മനസ്സുമായി അരങ്ങിൽ സജീവമാണ് കലാമണ്ഡലം ക്ഷേമാവതി. കേന്ദ്ര സംസ്ഥാന സംഗീത നാടക അക്കാദമിയും കലാമണ്ഡലവും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ച ക്ഷേമാവതി മോഹിനിയാട്ടത്തിലെ കലാമണ്ഡലം ശൈലിയുടെ പ്രധാന വക്താവാണ്. തോട്ടാശ്ശേരി ചിന്നമ്മു അമ്മ, കലാമണ്ഡലം സത്യഭാമ എന്നിവരിൽ നിന്നാണ് മോഹിനിയാട്ടത്തിന്റെ ഭാവസ്വരൂപത്തെ അവർ സ്വായത്തമാക്കിയത്. AR ഭാസ്കറിൽ നിന്ന് ഭരതനാട്യവും അഭ്യസിച്ചു. കുച്ചിപ്പുടിയിൽ പ്രയോഗ പരിജ്ഞാനം നേടിയത് വെമ്പട്ടി ചിന്നസത്യത്തിൽ നിന്നാണ്. ക്ഷേമാവതിയുടെ നൃത്തശാല പുതിയ ദൃശ്യഭാവങ്ങളുടെ ഈറ്റില്ലമായിരുന്നു. കലാമണ്ഡലം ഹൈദരാലി അടക്കം പിന്നണി പാടി ക്ഷേമാവതിയുടെ പരീക്ഷണങ്ങൾക്ക് പിന്തുണ നൽകി. സിനിമാ രംഗത്ത് പാർവതി ഉൾപ്പെടെയുള്ള പ്രശസ്തരുടെ ഗുരുപദവിയിലുള്ള ക്ഷേമാവതി കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഭരണസമിതി അംഗമാണ്. മുകുന്ദരാജ സാംസ്കാരിക അക്കാദമിയും സംയുക്തമായി മുകുന്ദരാജ സാംസ്കാരികോത്സവം 2021 ഡിസംബർ മാസം 21 മുതൽ 24 വരെ അമ്പലപുരത്ത് ശ്രീനിവാസ് ബംഗ്ലാവ് വെച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വടക്കാഞ്ചേരി സാംസ്കാരിക മേഖലയെ സമ്പന്നമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ് മുകുന്ദരാജ. 2017 വടക്കാഞ്ചേരി നഗരസഭയും മുകുന്ദരാജ സാംസ്കാരിക അക്കാദമിയും കൂടി 2017 അവസാനമായി നടത്തിയത്. അതിനുശേഷം 18 പ്രളയമുണ്ടായി, പിന്നെ കോവിഡ് മഹാമാരി ഉണ്ടായി. അതിനുശേഷം ഇപ്പോഴാണ്, ഇക്കൊല്ലമാണ് അത് കൂടുതൽ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി 21-ാം തീയതി കാലത്ത് 10 മണിക്ക് കേരളത്തിൻ്റെ ദേവസ്വം പട്ടികജാതി ക്ഷേമവകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനാണ് മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സാംസ്കാരിക മന്ത്രിയാണ് ഡിസംബർ മാസം 24-ാം തീയതിയാണ്. സജി ചെറിയാനാണ് സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാംസ്കാരിക മേഖലയ്ക്കകത്ത് പ്രത്യേകിച്ച് കലാമണ്ഡവുമായി മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കഥകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവാർഡ് നൽകി ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.